Okay, friends. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡിംഗ് പ്രോബ്ലം അതല്ലെങ്കിൽ ജോയിനിംഗ് പ്രോബ്ലം നമ്മൾ പഠിച്ചു. അതിലൊക്കെ നമ്മൾ പഠിച്ചത് ഒരു കൂട്ടത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ പ്രായം കാണാൻ, അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം കുട്ടികളിലേക്ക് അതിലേക്ക് ഒരു അധ്യാപകൻ വരുമ്പോൾ ആ അധ്യാപകൻ്റെ പ്രായം കാണാനാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു വ്യക്തിക്ക് പകരം ഒന്നിലധികം വ്യക്തികളാണ് വരുന്നതെങ്കിൽ, ഒരു കൂട്ടം ആളുകളാണ് വരുന്നതെങ്കിൽ ആ കൂട്ടത്തിൻ്റെ ശരാശരി കാണാനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 40 ആളുകളുടെ ശരാശരി ഭാരം 50 kg ആണ്. പുതുതായി 10 ആളുകൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 4 kg വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന ആളുകളുടെ ശരാശരി ഭാരം എന്ത്? ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ ഒരു വ്യക്തിയല്ല വരുന്നത്, 10 ആളുകളാണ് വരുന്നത്. ആ 10 ആളുകളുടെ ശരാശരി പ്രായമാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 40 ആളുകളുടെ ശരാശരി ഭാരം 50 kg. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എണ്ണം 40, അവരുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 50 kg. ഓക്കെ, ആദ്യത്തെ എണ്ണവും ആദ്യത്തെ ശരാശരി എഴുതി. പിന്നീട് പറഞ്ഞിരിക്കുന്നു പുതുതായി 10 ആളുകൾ കൂടി വന്നു. ഓക്കെ, അപ്പം നേരത്തെ 40 പേരുണ്ട്, അതിലേക്ക് 10 പേര് കൂടി വന്നു കഴിഞ്ഞാൽ പുതിയ ആളുകൾ ഇപ്പം എത്രയായിട്ട് മാറി? 50 മാറി. അല്ല, ശരാശരിയിൽ നിന്ന് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? 10 ആളുകൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 4 kg വർധനവുണ്ടായി. അപ്പോൾ 50 kg എന്നുള്ളത് 54 kg എന്നായിട്ട് മാറി. ഓക്കെ ആണല്ലോ, ഇത്രയും നിങ്ങൾക്ക് റെഡിയല്ലേ? ഇത് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇത് ആദ്യത്തെ എണ്ണം ആദ്യത്തെ ശരാശരി, ഇപ്പോഴത്തെ എണ്ണം ഇപ്പോഴത്തെ ശരാശരി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എണ്ണത്തിൻ്റെ വ്യത്യാസം എവിടെ എഴുതി വെക്കണം? ഈ ശരാശരിയുടെ വ്യത്യാസം എവിടെ എഴുതി വെക്കണം? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എണ്ണത്തിൻ്റെ വ്യത്യാസം 40 എന്നുള്ളത് 50 മാറി. അപ്പോൾ എത്ര കൂടി? 10 കൂടി. അപ്പോൾ നമുക്ക് +10 അല്ലേ, 10 കൂടിയിരിക്കുന്നത്. ഇവിടെയോ 50 എന്നുള്ളത് 54 കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എത്ര കൂടി? 4 കൂടി. അപ്പോൾ +4 എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ എണ്ണം 1 ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പ്രായമാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ 1 പകരം 10 പേര് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ 10 പേരുടെയും വയസ്സുകളുടെ തുകയായിരിക്കും നമുക്ക് കിട്ടുക, ശരാശരി ആയിരിക്കില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഈ 10 പേരുടെ വയസ്സുകളുടെ തുകയായിരിക്കും നമുക്ക് കിട്ടുക. ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ 10 അതുപോലെ തന്നെ ഈ 2 ശരാശരിയും പരസ്പരം ഗുണിക്കും. എന്ന് പറഞ്ഞാൽ 10 ഗുണിക്കണം 54, 540 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇവിടുത്തെ സൈൻ ഏതാന്ന് നോക്കാം. ഇവിടുത്തെ സൈന് +, ആ +, നൽകി. ഇനി ചെയ്യേണ്ടത് ഈ 4 അതുപോലെ തന്നെ ആദ്യത്തെ എണ്ണവും പരസ്പരം ഗുണിക്കണം. 4 × 40, 4 × 4 16, 160 എന്ന് കിട്ടും. കൂട്ടി നോക്കാം. 0, 6, 4 കൂട്ടിക്കഴിഞ്ഞാൽ 10 = 1, 1 × 5 6 × 1 = 7, 700 എന്ന് കിട്ടും. ശ്രദ്ധിക്കേണ്ടത് ഈ 700 എന്നത് എന്താണെന്നാണ് പറഞ്ഞത്? ഈ 10 ആളുകളുടെ വയസ്സുകളുടെ തുകയാണ് 700. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 പേരുടെ വയസ്സുകളുടെ തുകയല്ല ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താണ് നമുക്ക് കാണേണ്ടത്? ആ പുതുതായി വന്ന ആളുകളുടെ ശരാശരി ഭാരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വയസ്സല്ല ഇവിടെ, ഭാരമാണ് അല്ലേ. ശരാശരി ഭാരമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്താണ് ശരാശരി ഭാരം കാണാനുള്ള സമവാക്യം? എന്താണ് ആകെ ഭാരം ഡിവൈഡ് ബൈ എണ്ണം അല്ലേ. ആകെ ഭാരത്തെ അതുപോലെ തന്നെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? അവരുടെ ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ 10 പേരുടെ ഭാരങ്ങൾ, പിന്നെ ശരാശരി ഭാരം, ഈ 10 പേരുടെ വെയിറ്റ് ആണ് എന്തെന്ന് പറയണത്? 700 എന്ന് പറയണത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 10 പേരുടെയും പിന്നെ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 700. നമുക്ക് കാണേണ്ടത് ശരാശരി ഭാരമാണ് അല്ലേ. അപ്പോൾ ശരാശരി ഭാരം കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാരങ്ങളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 700/10, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 0 വെട്ടിക്കഴിഞ്ഞാൽ 70 kg എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ആ 10 ആളുകളുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 70 kg. നമ്മുടെ ആൻസർ 70 kg എന്നതാണ്. ഓക്കെ അല്ലേ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സ്, പുതുതായി 20 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായത്തിൽ 2 വയസ്സിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി പ്രായം എന്ത്?
ഓക്കേ അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം ഓക്കേ 30 കുട്ടികളുടെ ശരാശരി പ്രായം 15 നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ എണ്ണവും ആദ്യത്തെ ആവറേജ് നമ്മൾ എഴുതി വെച്ചു ഓക്കേ പിന്നെ പറഞ്ഞിരിക്കുന്നു പുതുതായി 20 കുട്ടികൾ കൂടി വന്നു അപ്പോൾ ഇപ്പോ നിലവിൽ 30 കുട്ടികളാണ് 20 കുട്ടികൾ കൂടി വന്നാൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം എത്രയായിട്ട് മാറും 50 പേരായിട്ട് മാറും അല്ലേ ഓക്കേ അങ്ങനെ 20 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി എന്തായിട്ട് മാറി ശരാശരി പ്രായത്തിൽ 2 വയസ്സിന്റെ വർദ്ധനവുണ്ടായി എന്ന് പറഞ്ഞാൽ 15 എന്നുള്ളത് 17 എന്നായിട്ട് മാറി ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ആദ്യം 30 പേരുണ്ട് അവരുടെ ശരാശരി വയസ്സ് 15 ആണ് ഇതൊക്കെ ചോദ്യത്തിൽ തന്നാണ് പിന്നെ ഒരു 20 പേരും കൂടി വന്നു അപ്പോൾ 50 പേരായിട്ട് മാറി അപ്പോൾ ശരാശരി 2 കൂടി എന്ന് പറഞ്ഞാൽ ശരാശരി 17 ആയി ക്ലിയർ അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് എണ്ണത്തിൻ്റെ വ്യത്യാസം ഇവിടെ എഴുതണം അതുപോലെ തന്നെ ശരാശരിയുടെ വ്യത്യാസം ഇവിടെ എഴുതണം ഓക്കെ ഇവിടെ എണ്ണത്തിൽ എത്ര വ്യത്യാസമാണ് വന്നത് 20 ആണ് കൂടിയിരിക്കുന്നത് അല്ലേ ഇവിടെ ആവറേജിൽ വന്ന വ്യത്യാസത്തിനാണ് 2 കൂടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 കുട്ടികളുടെ വയസ്സുകളുടെ തുകയാണ് നമുക്ക് കിട്ടുക അവിടെ എന്നെ ശ്രദ്ധിക്കേണ്ടത് 20 പേരുടെ വയസ്സുകളുടെ തുകയാണ് അല്ലാതെ 20 പേരുടെ 20 കുട്ടികളുടെ ശരാശരി വയസ്സല്ല കിട്ടുക 20 കുട്ടികളുടെ വയസ്സുകളുടെ തുകയായിരിക്കും കിട്ടുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം ഈ 20 ഈ 2 ശരാശരിയും പരസ്പരം ഗുണിക്കണം ഓക്കെ അപ്പോൾ 2 7 14 ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ ആ 0 നമുക്ക് വലതുവശത്ത് എഴുതാം ഇനി 2 17 ഗുണിക്കുക 2 7 14 ശിഷ്ടം 1 2 2 1 3 340 കിട്ടും ഇനി ഇവിടുത്തെ ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് ആണ് ഈ 2 30 ഗുണിക്കണം 2 ഗുണിക്കണം 30 60 എന്ന് കിട്ടും നമുക്ക് കൂട്ടാം അപ്പോൾ നമുക്ക് 0 6 4 10 ഇഷ്ടം 1 1 3 4 400 എന്ന് കിട്ടും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന 400 എന്ന് പറയുന്നത് ഈ 20 കുട്ടികളുടെ വയസ്സുകളുടെ തുകയായി എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 20 കുട്ടികളുടെ ഈ പുതുതായിട്ട് വന്ന 20 കുട്ടികളുടെ വയസ്സുകളുടെ തുകയാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് 400 എഴുതിയാൽ മതി പക്ഷേ ഇവിടെ എന്താ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി പ്രായമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ശരാശരി പ്രായം കാണണമെങ്കിൽ ഈ തുകയെ ഇവരുടെ ഈ പുതുതായിട്ട് വന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം ഓക്കെ അല്ലേ എങ്കിൽ നമുക്ക് ഈ 20 കുട്ടികളുടെ ശരാശരി ഭാരം നമുക്ക് കാണാൻ പറ്റും ഓക്കെ ശരാശരി പ്രായം അല്ലേ ശരാശരി പ്രായം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ശരാശരി പ്രായം കാണാൻ ഈ ആകെ എണ്ണ തുകയെ അതായത് 400 ഈ പുതുതായിട്ട് വന്ന കുട്ടികളുടെ എണ്ണമായി 20 കൊണ്ട് ഹരിക്കണം അപ്പോൾ 0 ഉം 0 ഉം വെട്ടി 40 ബൈ 2 40 പകുതി 20 ആൻസർ 20 kg ആണ് 20 എത്രയാണ് 20 kg അല്ല 20 വയസ്സല്ലേ 20 എന്നതാണ് നമ്മുടെ ആൻസർ ഓക്കെ അല്ലേ